എല്ലാം സന്തോഷം മോനെ, എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് തരാനാളുണ്ടല്ലോ, വളരെ സന്തോഷം. കരയുന്നതിന് ഓണം അല്ലയോ? സന്തോഷം കൊണ്ട്. അയ്യോ കരയല്ലേ, നല്ല ദിവസമല്ലേ. കണ്ണടി അമ്മയുടെ കൃപയാ എനിക്കിതെല്ലാം. എനിക്കെന്തോ ഉണ്ടായിട്ട് മരിക്കുമ്പോഴെന്തിനാ കൊടുക്കുന്നത്? ഒരാളെ ജീവിച്ചിരിക്കുമ്പോഴേ ശകലം വിശപ്പിന് ആഹാരം. ചാവുമ്പം ചെറിയ കൊണ്ടുവച്ച് തൂക്കുന്ന എന്തിനാ? അവർ കഴിക്കും. ജീവിതത്തിലെ അവസാനത്തെ ഓണമാന്ന് എനിക്ക് തോന്നുന്നു. പരിപ്പും പഴപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ചടി. വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിന് തന്റെ വീടും പുരയിടവും ഇഷ്ടദാനം നൽകിയ അടൂർ മണ്ണടിയിലെ ഈ അമ്മയെ ആരും മറന്നു കാണില്ല. ചന്ദ്രമതി അമ്മയുടെ ഇത്തവണത്തെ ഓണം ഇരട്ടി മധുരമുള്ളതാണ്. കഴിഞ്ഞ വർഷത്തിനെ കാട്ടി കുറച്ചുകൂടെ സന്തോഷം ഉണ്ടല്ലോ അല്ലേ? എല്ലാം സന്തോഷം മോനെ, എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് തരാനാളുണ്ടല്ലോ, വളരെ സന്തോഷം. എല്ലാരും ഒക്കെ വിളിക്കാറുണ്ടോ അമ്മേ? കരയുന്നതിന് ഓണം അല്ലയോ? സന്തോഷം കൊണ്ട്. അയ്യോ കരയല്ലേ, നല്ല ദിവസമല്ലേ. ഞങ്ങളെ അമ്മയെ കാണാനായിട്ടില്ലേ ഞങ്ങൾ അവിടുന്ന് ഇവിടം വരെ വന്നത്? എനിക്ക് സന്തോഷം. ഈ അമ്മയുടെ അമ്മ കരയരുത്, അമ്മ ഏറ്റവും നല്ല പുണ്യ പ്രവൃത്തി ചെയ്തൊരു അമ്മയാണ്. എനിക്ക് ദൈവത്തിന് തുല്യമാണ്. നമ്മളൊക്കെ ആ വാർത്ത ഇട്ടപ്പോഴൊക്കെ എത്ര പേര് ഈ നമ്മുടെ നാട്ടിലും നാടിന് പുറത്തും വിദേശത്തുള്ളവരും ഒക്കെ അമ്മയെ ദൈവത്തെ പോലെയാണ് അമ്മയെ കാണുന്നത്. സത്യം പറഞ്ഞത് കാണുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് സന്തോഷം. ദൈവത്തെ നേരിട്ട് കണ്ട ഒരു പ്രതീതി. ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം. ഇതുപോലെ എനിക്ക് ഇതുപോലെ തരാൻ ഒരു മോനുണ്ട്. നീ അതിൽ കൂടിയ സന്തോഷമൊന്നും എൻ്റെ മണ്ണടി അമ്മയുടെ കൃപയാ എനിക്കിതെല്ലാം. എനിക്കെന്തോ ഉണ്ടായിട്ട് പൊന്നുമൊക്കെ എന്തോ പറയുന്നു. പൊന്നും സരസ്വതി എന്തോ പറയാൻ, അവർക്കും ഇതുപോലെ സന്തോഷമാണ്. അവർക്ക് വല്ലാതെ ആര് കൊടുക്കാനുണ്ടായിരുന്നു, ആരുമില്ലല്ലോ. ഇതുപോലെ വരും ഒരുപാട്. ഇനിയിപ്പോ 28 ആവണം മുതൽ ഓരോരുത്തർക്കും ആദരവ്. 1600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അവക്കും ഉണ്ടായിരുന്നു. അതിലൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ കൊടുത്തൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേശ്ശെ കൊടുക്കും, അല്ലാതെ ഒരു വിഷമവും ഉണ്ടായി. ഉണക്കോടിയൊന്നും മേടിച്ചില്ല, ആരെയല്ലോ കൊണ്ട് തരും. അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ഇതുവരെയും ഈ അണ്ടത്തെ ഓണം എത്തി. പലപ്പോഴും സന്തോഷം കൊണ്ട് അമ്മയുടെ വാക്കുകൾ ഇടറി. നേരിട്ട് അമ്മയെ കാണാൻ എത്തുന്നവർ നിരവധിയാണ്. ഓണം ആയതുകൊണ്ട് പിന്നെ ഇറച്ചിയും മീനും ഒന്നും വേണ്ടല്ലോ എന്ന് വെച്ചു. വിരുന്നുകാരൊക്കെ ഇന്ന് വരത്തില്ല, ചതയം എന്നല്ല, അറിയ ചതയത്തിന്. ഇന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ 3-4 പേരെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും. എല്ലാം ഒന്നും പറ്റിയില്ല, പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ നിന്ന് പുറത്ത്. ബാക്കി പിന്നെ ഇനിയും അടുത്ത മാസത്തിലൊക്കെ കിട്ടും. 2 മാസത്തെ വീതം കിട്ടി. ഒരു മരുന്ന് വാങ്ങിക്കണം, ഇന്നലെ പോയി 1200 രൂപ മരുന്നായി. പിന്നെ അങ്ങനൊക്കെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോവുക. ഓണമായിട്ട് പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, അവിയല്, തോരന്, പച്ചടി, മെഴുക്ക് പുരട്ടി, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, പപ്പടം. അമ്മ ഈ വാർത്തയൊക്കെ വന്ന് എല്ലാവരും അറിഞ്ഞ ശേഷം എന്തു വരണം? അറിഞ്ഞ ശേഷം ഇതുപോലെ എല്ലാവരും ഇതുപോലെ വന്ന് നമുക്ക് ഓരോ ആദരവ് തരുന്നു. അങ്ങനെ സന്തോഷമായിട്ടൊക്കെ പറഞ്ഞിട്ട് പോയി. ഒത്തിരി പേര് വന്നായിരുന്നു. വന്നപ്പോഴേക്കും എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. നമ്മൾ ചെയ്ത ഒരു പുണ്യ പ്രവൃത്തിയുടെ ഫലമാണ്. അവരെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് 2 പേര് വന്നായിരുന്നു. ഇത് അറിഞ്ഞിട്ട് വന്നേ? ഇത് അറിഞ്ഞിട്ട് വന്നതാ. അത് ഏത് സ്ഥലമാണെന്ന് അവനെ അറിയാം, എനിക്ക് അറിഞ്ഞുകൊണ്ട്. ദൂരെ നാട്ടിൽ നിന്ന് പോലും ആളുകൾ വന്നു. ഇപ്പോഴും ഞാൻ ആശുപത്രിയിലും എങ്ങോട്ടെല്ലാം ബസ്സിൽ പോകാൻ വയ്യ. റോഡിലോട്ട് ഇറങ്ങുമ്പോഴും ബസ്സിലൊക്കെ വരുന്നവരും ഒക്കെ കാണുന്നവർ പറയും, അയ്യോ അതുകൊണ്ട് ഇല്ലമ്മയില്ലേ എന്നൊക്കെ. അതുപോലെ ആശുപത്രിയിൽ ചെല്ലുമ്പോഴും ഡോക്ടർക്കും ഒക്കെ വളരെ സന്തോഷമാണ്. ഇന്നലെയും മരുന്നൊക്കെ തന്നിട്ട് പറഞ്ഞ് സന്തോഷമായിട്ട് അമ്മയെ ദൈവം അനുഗ്രഹിച്ചിട്ട് പോയിച്ച് വന്നു. നന്മ ചെയ്തതിൻ്റെ പേര് മാത്രമല്ല ഇങ്ങനെ. അല്ലാതെ നമുക്കെന്തോ നന്മ ചെയ്താൽ എപ്പോഴായാലും നന്മ തന്നെ. മരിക്കുമ്പോഴെന്തിനാ കൊടുക്കുന്നത്? ഒരാളെ ജീവിച്ചിരിക്കുമ്പോഴേ ശകലം വിശപ്പിന് ആഹാരം. ചാവുമ്പം ചെറിയ കൊണ്ടുവച്ച് തൂക്കുന്ന എന്തിനാ? അവർ കഴിക്കും. ആരെങ്കിലും ഇത് ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞ ആരെങ്കിലും അമ്മയുടെ അടുത്ത് സമീപിച്ചിട്ടുണ്ടോ? ആരും എന്നോട് പറഞ്ഞു, എന്നെ കേക്കെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഏതാനും ചില ആൾക്കാരൊക്കെ കാണും, മനുഷ്യരല്ലേ. എതിർപ്പുള്ളവരും കാണും, ബന്ധുക്കളൊക്കെ ചിലർ കാണും, ചിലർക്ക് കാണും. അതൊന്നും വക വെക്കുന്നില്ലല്ലേ. എന്തിനാ, നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ നമ്മളെ സഹായിക്കാൻ. ചെയ്തത് പുണ്യമാ പുണ്യമാന്നും പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. ഒരു പക്ഷെ അമ്മയുടെ കാലശേഷം വന്നെങ്കിൽ നടക്കത്തുമില്ല. എന്റെ ജീവൻ ഇന്ന് പോയ അപ്പോഴേ ഇതുങ്ങളെ അടിച്ചിറക്കും. എനിക്ക് അതായിരുന്നു വളരെ വിഷമം. എല്ലാരും ഒന്നും ഇല്ലെങ്കിലും ഒരുത്തനുണ്ട്, വേറും പഞ്ഞൻ ഒരുത്തനുണ്ട്. അവൻ ഇഷ്ടം പോലെ മുതലൊക്കെ ഉണ്ടെങ്കിലും അവൻ അപ്പോഴേ
അല്ലാതെ വേറെ ആർക്കും അത്രയും വിഷമമൊന്നുമില്ല. കഴിവില്ല, ശരീര സുഖവുമില്ല, ആരും അന്വേഷിച്ചു കൊടുക്കാനും ഇല്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് അവൾ എന്തോ ചെയ്യും. അതിപ്പോ പട്ടിണി ആയാലും കൂലിപ്പണി ആവുന്നത് ചെയ്താലും കിടക്കാമല്ലോ, പേടിക്കണ്ടല്ലോ. ജീവിതത്തിലെ അവസാനത്തെ ഓണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനൊന്നും പറയല്ലേ, അമ്മയൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ ഇരിക്കണം. എനിക്ക് ഞാൻ എനിക്ക് വയ്യാതെ വന്നാൽ ഇവരെ കൊണ്ട് ഒക്കും, എന്നെ ഒന്ന് പിടിക്കാനോ എടുക്കാനോ വല്ലതും ഒക്കും. ഈ ഈ നിലയിൽ അങ്ങ് പോയാ വേണ്ടിയല്ലോ. അവൾക്ക് എന്നെ കാട്ടി വയ്യ. പിന്നെ അവൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അല്ലെങ്കിൽ ആരൊരു ഗ്ലാസ് വെള്ളം കിട്ടും, ഒന്നിനും കുഴപ്പമില്ല. പക്ഷെ അന്തിക്കൂട്ടൻ ആരുണ്ട്? എല്ലാവരും വേണോ വേണോ എന്ന് പറഞ്ഞ് കൊണ്ടുത്തരും. രാത്രിയിൽ ആരെങ്കിലും വരാൻ പറ്റും ഇപ്പോഴത്തെ സമയത്ത്? ഈ കൊച്ചിനെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണ്ടേ? അത് വേണോ, അതിനെ എന്തെങ്കിലും ഒന്ന് വിടണം. അവള് പറയുന്ന ഐ ടി ഐ കമ്പ്യൂട്ടറിനാ പോകുന്നേ. നീ ഇപ്പൊ അത് ഓണം കഴിഞ്ഞ് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് അതിനൊന്ന് വിടണം. അതൊന്ന് പഠിച്ചാൽ ഒന്നുമില്ല, ഒരു കടയിൽ കയറി നിന്നാലും അവർക്ക് ജീവിക്കാമല്ലോ. സ്വത്തും മുതലും ഒന്നും ഇല്ലെങ്കിലും പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ടോ? ഒന്നും ഇല്ല കയ്യിൽ. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ ഞങ്ങൾ വിട്ടേനെ. എല്ലാരും വന്ന് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് തരാന്ന്. പക്ഷെ ആരും ഇങ്ങോട്ട് രംഗത്ത് വന്നിട്ടില്ല. ആരെങ്കിലും ഈ കൊച്ചിനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തായിരുന്നെങ്കിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ. നമുക്ക് പൈസയോ വേറെ ഒന്നും വേണ്ട. ഒന്നും വേണ്ട. അവക്ക് നാലക്ഷരം പഠിച്ചേ, അവൾ വലിയ പഠിത്തത്തിനൊന്നും പോകുന്നില്ല. നമുക്ക് പക്ഷെ ഇത് പഠിച്ചാലും ഒരു കടയിൽ കയറി നിന്നാലും ഇപ്പോഴത്തെ കാലത്ത് ഒരു കമ്പ്യൂട്ടർ അടിച്ചാലും 10,000 രൂപ കിട്ടും. അപ്പോഴും അവക്കൊരു ജീവിതമാവും. ആ ഒരു ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. ഇന്ന് ഒരാടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന കല്യാണം കഴിച്ച് അയപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു ആശ്വാസം കൂടി ആവും. അവള് ജീവിച്ചോളൂല്ലോ, അവള് അവിടെ അമ്മയുള്ളല്ലോ. പിന്നെ നമുക്ക് എന്തുവാ, ഒരുപാട് ഏക്കറൊന്നും ഇല്ലല്ലോ. ഉള്ളതിനകത്ത് സ്വച്ഛതയായിട്ട് കിടക്കാമല്ലോ. ഒന്നിനും ഇറങ്ങിപ്പോണ്ട. വെള്ളവും ഉണ്ട്, വെട്ടവും ഉണ്ട്, വഴിയുണ്ട്, നല്ല അയലുമാണ്. നമുക്ക് ഒന്നിനും വിഷമമില്ല. നല്ല ആൾക്കാരാണ്. ഞങ്ങളോട് ആർക്കും ഒരു എതിർപ്പും ഇല്ല. കട എല്ലാമൊന്നും തീർന്നില്ല. കണ്ട ശേഷം തിരുവല്ലേന്ന് ഒരു ചേച്ചി അമ്മയ്ക്ക് കത്തൊക്കെ എഴുതി. കത്ത് വായിച്ചായിരുന്നു. സന്തോഷമായോ? പൊന്നു വായിച്ചു കേൾപ്പിച്ചായിരുന്നു. ഇത് തിരുവല്ലേന്നാണല്ലേ? കത്തൊക്കെ ആദ്യമായിട്ടല്ലേ അമ്മ വരുന്നേ? കത്ത് വന്നിട്ടുണ്ടോ അമ്മക്ക്? ജീവിതത്തിൽ ആദ്യമായിട്ടാണോ? ഇതൊക്കെ ഏറ്റവും വലിയ സന്തോഷം. അതെ, അപ്രതീക്ഷിതമായ എന്നോണം അമ്മയ്ക്കൊപ്പം ഇരുന്ന് ഓണസദ്യ ഉണ്ണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുമുണ്ടായി. ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ കൂടെ ഇരുന്ന് ഓണത്തിന് ഒരുപറ്റ ആഹാരം കഴിക്കാൻ കഴിഞ്ഞത്. എനിക്ക് വളരെ സന്തോഷം. ഇനി എനിക്ക് ഒന്നുമില്ല, ഇനി എനിക്ക് മരിച്ചാലും വളരെ സന്തോഷം. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഈശ്വരൻ തന്നല്ലോ എന്ന്. മരിക്കൊന്നും വേണ്ട, അമ്മ ഇങ്ങനെ ജീവിച്ചിരിക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അമ്മ നന്മയുടെ ഒരു നിറകുളമാണ്, ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമല്ലേ? എനിക്ക് ഇങ്ങനെയൊന്നും ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. ദൈവം എനിക്ക് തന്ന ഒരു സന്തോഷമായത് അതെനിക്ക് അങ്ങേയറ്റ സന്തോഷമാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? പരിപ്പും പപ്പടം എനിക്ക് ഏറ്റവും ഇഷ്ടം. പച്ചടി അത് കഴിഞ്ഞേ ഉള്ളൂ. സാമ്പാറും പുളിശ്ശേരിയൊക്കെ ഇല്ലേ? അതേ ഉള്ളൂ. അത് ചിലപ്പോൾ കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 14 വർഷങ്ങൾക്ക് മുമ്പാണ് സരസ്വതി എന്ന ചേച്ചിയും പൊന്നുവും ചന്ദ്രാമതിയമ്മയുടെ വീട്ടിൽ വാടകക്കാരായി എത്തുന്നത്. കുറച്ചു മാസം വാടക കൊടുത്തു. ഇതിനിടെ സരസ്വതി ചേച്ചിയുടെ ഭർത്താവിന് അപകടം സംഭവിച്ച് ശരീരം തളർന്നുപോയി. പിന്നീട് ചന്ദ്രമതിയമ്മ വാടക ചോദിച്ചിട്ടില്ല. ആരുമില്ലാത്ത ചന്ദ്രമതിയമ്മയ്ക്ക് സരസ്വതി മകളായി, പൊന്നു കൊച്ചുമകളും. സരസ്വതി ചേച്ചിയുടെ ഭർത്താവ് ഇതിനിടെ മരണപ്പെട്ടു. അതോടെ പൊന്നുവിനും സരസ്വതിക്കും താങ്ങും തണലുമായി ചന്ദ്രമതിയമ്മ മാറി. തന്റെ കാലശേഷം ഇരുവരും പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരരുത് എന്നാണ് ചന്ദ്രമതിയമ്മയുടെ ആഗ്രഹം. ഞങ്ങൾ വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യയൊക്കെ അമ്മമ്മയോടൊപ്പം ഇരുന്ന് കഴിച്ചു. ഒരുപാട് സന്തോഷം ഇങ്ങനെ ചന്ദ്രമതി അമ്മയുടെ കൂടി ഇരുന്ന് കഴിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എന്തായാലും എന്നോടൊപ്പം ഷാജിയുണ്ട്, ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അമ്മേ. ഹാപ്പി ഓണം.